ചീരക്കുഴി റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന യോഗം ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചിരുന്നതായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ. യോഗത്തിൽ കർഷകരെ പങ്കെടുപ്പിച്ചില്ലെന്ന കോൺഗ്രസിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയന്നൂർ ചീരക്കുഴി റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചീരക്കുഴി ഇറിഗേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ നിന്ന് കോൺഗ്രസുകാരെ ഒഴിവാക്കിയെന്ന ആരോപണം അസംബന്ധമാണെന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ പറഞ്ഞു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 4 പഞ്ചായത്തുകളും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തും കൂടി ചേരുന്ന 5 പഞ്ചായത്തുകളിലേക്കുള്ള ജലസേചന പ്രവർത്തനമാണ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്ത ചീരക്കുഴി റെഗുലേറ്റർ പദ്ധതി. 2018 പ്രളയത്തിൽ കടുത്ത മഴയെ തുടർന്ന് അത് മുഴുവൻ തകർന്നു പോവുകയും 2019 അതേ സാഹചര്യം വീണ്ടും ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി 2018 2019 ഉണ്ടായ പ്രളയത്തെ തുടർന്ന് അത് തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി പൈസ വയ്ക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തു. 7,93,00,000 രൂപയാണ് 8 കോടിയോളം രൂപയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ റെഗുലേറ്റർ നന്നാക്കുന്നതിന് വേണ്ടി പണം വകയിരുത്തിയത്. അതിൻ്റെ അടിയന്തരമായി പണി നടത്തുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം യോഗ വിളിച്ചത്. പത്രസമ്മേളനം വിളിച്ചു എന്നൊക്കെ ഏതോ കോൺഗ്രസിൻ്റെ ഒരു ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസിൻ്റെ നേതാവ് പ്രസംഗിക്കുകയായി ഞങ്ങൾ കണ്ടു. അതൊന്നും വസ്തുതയല്ല, കോൺഗ്രസിനെ ഒന്നും ഉപേക്ഷിച്ചിട്ടുമില്ല. കോൺഗ്രസിൻ്റെ നേതാവ് ഉണ്ടായിരുന്നു സദാനന്ദ, ദേശമംഗലത്തെ കർഷക കോൺഗ്രസിൻ്റെ എന്തോ സംസ്ഥാന നേതാവാണ് അത് സദാനന്ദൻ. അങ്ങനെ യോഗത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടുണ്ട്, കോൺഗ്രസിനൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അപജയത്തിൻ്റെ ഭാഗമായിട്ടാണ് പഴയന്നൂരത്തെ കോൺഗ്രസ് നേതാവ് വലിയ വർത്തമാനം പറഞ്ഞത്. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. കോൺഗ്രസിനെ ഉൾപ്പെടെ, കോൺഗ്രസ് എന്നല്ല, കർഷക പ്രതിനിധികളെ എല്ലാവരും വിളിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സദാനന്ദൻ ആ യോഗത്ത് പങ്കെടുത്തത്. അപ്പോൾ അതിൽ തീരുമാനിച്ചത് ജൂലൈ 24-നുള്ളിൽ അതിനാവശ്യമായ വർക്കിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ എസ്റ്റിമേറ്റും പൂർത്തിയാക്കുകയും അതുപോലെ 15 സെപ്റ്റംബർ അതിൻ്റെ ഫാബ്രിക്കേഷൻ പൂർത്തിയാക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. MLA യുവാർ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ കർഷകരെയും കോൺഗ്രസ് നേതാക്കളെയും പങ്കെടുപ്പിച്ചില്ലെന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നടത്തിയത് പത്രസമ്മേളനമല്ലെന്നും പദ്ധതിയുടെ ആദ്യഘട്ട വിശകലന യോഗമാണെന്നും കോൺഗ്രസ് കർഷക പ്രതിനിധികളെയടക്കം യോഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ റൈറ്റ് മിഷൻ ന്യൂസിനോട് പറഞ്ഞു. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോൺഗ്രസും ഒക്കെ പറയുന്നത് പോലെ ഈ മാസം പ്രളയമുണ്ടായി, ഓഗസ്റ്റ് മാസം പ്രളയം ഉണ്ടാവട്ടെ എന്ന് സ്വപ്നം കാണാനും അത് ശപിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട്. അത് അവരുടെ ദുഷ്ട മനസ്സാണ്. അത് പഴയന്നൂരത്തെ കോൺഗ്രസിൻ്റെ നേതാവ് മുരളിക്കും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ ശപിക്കുന്നത്. ശാപം ഫലിക്കാതിരിക്കട്ടെ, നാട്ടുകാർക്കൊപ്പമാണല്ലോ ജനം, നാട്ടുകാർക്കൊപ്പമാണല്ലോ ലോകം. അപ്പം എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. പ്രളയവും മഹാമാരിയും ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഒക്ടോബർ മാസത്തോടുകൂടി ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. നവംബർ മാസത്തിൽ അതിൻ്റെ പുതിയ മെക്കാനിസം, പഴയതുപോലെ ചങ്ങല കൈകൊണ്ട് തിരിച്ച് കയറ്റുക എന്നതിന് പകരം പുതിയതായി അതിൻ്റെ മെക്കാനൈസേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം 10 ലക്ഷം രൂപ വകയിരുത്തി ജനറേറ്റർ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സൈഡിലുള്ള ആ ഗ്രൂവ്സിന്, അതിൻ്റെ ഷട്ടർ ഇറക്കുന്നതിൻ്റെ സൈഡിലുള്ള കോൺക്രീറ്റ് പണികൾ കൂടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്കൊപ്പം നിന്നാണ്. ഇതിൽ MLA ഒക്കെ കുറ്റം പറയാനുള്ള ഒരു ആർജവം പഴയന്നൂരത്തെ കോൺഗ്രസ് നേതാവിന് എവിടുന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള വേഷം കെട്ടാണെന്ന് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെ സമരം ചെയ്യേണ്ട കാര്യമില്ല. സമരം ജനങ്ങൾ ഒരുമിച്ച് MLAക്ക് ഒപ്പം നിന്നാണ് ജനങ്ങൾ ഈ പോരാട്ടം നടത്തുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു MLAയാണ് ചേലക്കര മണ്ഡലത്തിലെ MLA. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ 7-8 കോടി രൂപ 7.93 കോടി രൂപ 8 കോടി രൂപ ഇപ്പോൾ ഈ പ്രവൃത്തിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 2018 പ്രളയം നമ്മൾ പ്രതീക്ഷിച്ചതല്ല, 2019 പ്രളയം നമ്മൾ പ്രതീക്ഷിച്ചതല്ല, ഇപ്പോൾ 2020 പാൻഡമിക് ഇതും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ പ്രതീക്ഷകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അതിജീവിക്കും. ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതെല്ലാം അതിജീവിക്കും. ഇതൊന്നും സങ്കുചിത രാഷ്ട്രീയമല്ല, നാടിൻ്റെ രാഷ്ട്രീയമാണ്, ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ആരുടെയെങ്കിലും വ്യക്തിപരമായ ലാഭത്തിനോ ഒരു എന്താ പറയുക, മുരളി ഉദ്ദേശിച്ചതുപോലുള്ള കമ്മീഷനൊന്നും അല്ലത്. റൈറ്റ് മിഷൻ ന്യൂസ്, പഴയന്നൂർ.